സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് നാളെ വരാൻ പോകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു വിധിക്കായിട്ടാണ് ഇപ്പോൾ രാജ്യം കാത്തിരിക്കുന്നത്. അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് നാളെ ഇക്കാര്യത്തിലുള്ള വിധി നൽകാൻ പോകുന്നത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചായിരിക്കും ഇക്കാര്യത്തിലുള്ള വിധി നൽകുക. നേരത്തെ 10 ദിവസമാണ് ഈ വിഷയത്തിലുള്ള വാദം സുപ്രീം കോടതി കേട്ടത്. 2 സ്വവർഗ ബംഗാളികൾ, സുപ്രിയോ അഭയ്താൻ എന്നീ 2 സ്വവർഗ ബംഗാളികളാണ് ആദ്യം ഇക്കാര്യത്തിലുള്ള ഹർജി കോടതിയിൽ നൽകിയത്. ഇവരുടെ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയിലേക്ക് വന്നത്. അതിനുശേഷം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് ഇക്കാര്യം പരിഗണിക്കാനാണ് ചീഫ് ജസ്റ്റിസ് തയ്യാറായത്. 10 ദിവസം ഇക്കാര്യത്തിലുള്ള വാദം നടന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ ശക്തമായി തന്നെ ഈ വാദത്തെ എതിർക്കുകയും അത്തരം ഒരു ഇന്ത്യയുടെ സ്ഥിതിയിൽ ഇത് അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇതൊരു നഗര കേന്ദ്രീകൃത നിലപാട് മാത്രമാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ പരിഗണിക്കുമ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല, പല പ്രത്യാഘാതവും ഉണ്ടാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചത്. അതേസമയം പല രാജ്യങ്ങളിലും ഇത് നിയമവിധേയമായ സാഹചര്യത്തിൽ ഇന്ത്യയിലും ഇക്കാര്യത്തിൽ നിയമവിധേയമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ സ്വവർഗ അനുരാഗം കുറ്റകരമല്ല എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി തന്നെ നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവാഹം കുറ്റകരമാണോ, വിവാഹം അനുവദിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കോടതി എത്തുകയാണ്. ശരി പ്രശാന്ത്, എന്തായാലും എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് നാളെ അറിയാം.